ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയറിംഗ് നോളജ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിൽ പർച്ചേസ് ടേബുക്കും സെയിൽസ് ടേബുക്കും വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് എന്താണ് ഈ പർച്ചേസ് ടേബുക്ക് എന്ന് പറയുന്നത് കടമായി സാധനങ്ങൾ വാങ്ങിയത് രേഖപ്പെടുത്താനുള്ള പ്രത്യേക ചാനലാണ് പർച്ചേസ് ടേബുക്ക് എന്ന് പറയുന്നത് ഈ പർച്ചേസ് ടേബുക്കിൽ ക്യാഷ് പർച്ചേസസ് അല്ലെങ്കിൽ പർച്ചേസസ് ഓഫ് അസറ്റ് ഇവ രേഖപ്പെടുത്താറില്ല അതായത് രൊക്കം ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നതോ അത് അല്ലെങ്കിൽ അസറ്റ് ആസ്തി പർച്ചേസ് നടത്തുന്നതോ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതാറില്ല കൂടാതെ പർച്ചേസ് ബുക്കിൽ ഇടപാടുകൾ എഴുതുന്നതിനുള്ള സോഴ്സ് ഡോക്യുമെൻ്റായി ഉപയോഗിക്കുന്നത് സപ്ലയേഴ്സ് നൽകുന്ന ഇൻവോയ്സ് ആണ് ഈ പർച്ചേസ് ബുക്കിനെ പർച്ചേസ് ജേണൽ എന്നും പറയുന്നു പർച്ചേസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റാണിത് ഇതിൽ ഡേറ്റ് കോളത്തിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് ഏത് ഡേറ്റിലാണോ അതാണ് ഡേറ്റ് കോളത്തിൽ കൊടുക്കാനുള്ളത് കൂടാതെ സോഴ്സ് ഡോക്യുമെൻ്റായി ഉപയോഗിക്കുന്നത് ഇൻവോയ്സ് ആണെന്ന് മുന്നേ പറഞ്ഞു ആ ഇൻവോയ്സിലെ നമ്പറാണ് ഇൻവോയ്സ് നമ്പർ എന്ന ഈ കോളത്തിൽ കൊടുക്കാനുള്ളത് നെയിം ഓഫ് സപ്ലയർ എന്ന കോളത്തിൽ കൊടുക്കാനുള്ളത് നമുക്ക് സാധനങ്ങൾ തന്ന സപ്ലയറിൻ്റെ പേരും ഡീറ്റെയിൽസുമാണ് അതുപോലെ ഗുഡ്സ് ഏതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് അതുപോലെ സപ്ലയർ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് അനുവദിച്ച് തരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കണം ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ കാണിക്കാനുള്ളത് നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം എങ്ങനെയാണ് പർച്ചേസ് ഡേ ബുക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാകും ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദി പർച്ചേസ് ജേണൽ ഓഫ് സൂര്യ ഏജൻസീസ് ആദ്യത്തെ ട്രാൻസാക്ഷൻ ഇതാണ് 2013 ജാനുവരി 15 purchased from Koilon Radio Services as per invoice number 716, 10 table fans at ₹1,200, 20 tube lights at ₹90, trade discount at 10%. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ January 27 purchased from Sriram Electricals as per invoice number 789, 20 kettle at ₹400, 10 stove at ₹120, ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 20%. അപ്പോൾ ഇങ്ങനെ രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഓക്കെ ഈ രണ്ട് ട്രാൻസാക്ഷൻസിനും നമുക്ക് പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കണം അപ്പോൾ അതിൻ്റെ ഫോർമാറ്റാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഡേറ്റ് ഇൻവോയ്സ് നമ്പർ നെയിം ഓഫ് സപ്ലയർ LF ലെഡ്ജർ ഫോളിയോ ദെൻ എമൗണ്ട് ഡേറ്റ് കോളത്തിൽ നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് കൊടുക്കാം 2013 ജാനുവരി 15 അതിനുശേഷം ഇൻവോയ്സ് നമ്പർ നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇൻവോയ്സ് നമ്പറാണ് നോക്കി ഈ ട്രാൻസാക്ഷനിൽ ഇൻവോയ്സ് നമ്പർ 716 എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ നിന്ന് ആ ട്രാൻസാക്ഷനിൽ നിന്ന് ഇൻവോയ്സ് നമ്പർ ഇവിടെ എഴുതുക ഓക്കെ നെക്സ്റ്റ് നെയിം ഓഫ് സപ്ലയർ നമ്മുടെ സപ്ലയർ ആരാണ് കോയിലോൺ റേഡിയോ സർവീസസ് ആണ് സപ്ലയർ കണ്ടോ പർച്ചേസ്ഡ് ഫ്രം കോയിലോൺ റേഡിയോ സർവീസസ് അപ്പോൾ ആ പർച്ചേസിൻ്റെ സൺട്രി ക്രെഡിറ്റ് ആരിൽ നിന്നാണോ നമ്മൾ പർച്ചേസ് നടത്തിയത് അവരുടെ നെയിം ആദ്യം കൊടുക്കുക കേട്ടോ കോയിലോൺ റേഡിയോ സർവീസസ് എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പോൾ ഇവിടെ ഗുഡ്സ് ഏതൊക്കെയാണ് കോയിലോൺ റേഡിയോ സർവീസസിൽ നിന്ന് നമ്മൾ പർച്ചേസ് നടത്തിയത് ടേബിൾ ഫാനാണ് അല്ലേ ടേബിൾ ഫാനും ട്യൂബ് ലൈറ്റും ഓക്കെ ദെൻ 10 ടേബിൾ ഫാൻ അറ്റ് ₹1,200 ഓക്കെ അതുപോലെ ഇവിടെ അങ്ങ് എഴുതുക അതിനുശേഷം പറയുന്നത് എന്തുവാണ് ഒരു ടേബിൾ ഫാനിന് 1,200 രൂപ വെച്ച് 10 ടേബിൾ ഫാൻ മേടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതായത് 1,200 × 10 ഓക്കെ അതിന് അതങ്ങനെയാണ് ഇവിടെ 12,000 ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് തൊട്ട് വരുന്ന എന്തുവാണ് ട്യൂബ് ലൈറ്റ് ഓക്കെ ട്യൂബ് ലൈറ്റ് എത്ര എണ്ണമാണ് 20 ട്യൂബ് ലൈറ്റ്സ് അറ്റ് ₹90 അപ്പോൾ ഒരു ട്യൂബ് ലൈറ്റിന് എത്ര രൂപയാണ് 90 അപ്പോൾ 20 × 90 അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് 1,800 എന്ന് എഴുതിയിരിക്കുന്നത് മനസ്സിലായോ ഐറ്റംസ് നമുക്ക് ആദ്യം എത്ര എണ്ണമാണോ ആ എണ്ണത്തിന് എമൗണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടാണ് നമ്മളിവിടെ ടോട്ടൽ എഴുതുന്നത് അങ്ങനെ ടോട്ടൽ എഴുതിയതിന് ശേഷം അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ടേബിൾ ഫാൻ 12,000 രൂപയും ട്യൂബ് ലൈറ്റ് 1,800 രൂപയുമാണ് രണ്ടും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത എമൗണ്ട് തൊട്ട് താഴെ ഇവിടെ എഴുതുക അങ്ങനെയാണ് 13,800 ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അതിനുശേഷമാണ് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യനിൽ ട്രേഡ് ഡിസ്കൗണ്ട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ തൊട്ട് താഴെ ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 10% എന്ന് കൊടുത്തതിന് ശേഷം ഈ 13,800 10% കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നേരെ എഴുതുക ഓക്കെ
അപ്പോൾ 13,800 10% 1380. അതിങ്ങനെ എഴുതിയതിന് ശേഷം ടോട്ടൽ എമൗണ്ട് ആയ 13,800 നിന്ന് തേർഡ് ഡിസ്കൗണ്ട് ആയ 1380 മൈനസ് ചെയ്ത എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്, അതായത് 12,420. ഓക്കെ ആണോ? നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. January 27 ഓക്കെ, പർച്ചേസ്ഡ് ഫ്രം ശ്രീറാം ഇലക്ട്രിക്കൽസ്. അപ്പോൾ നമ്മുടെ സൺഡേ ക്രെഡിറ്റർ ആരാണ്? ശ്രീറാം ഇലക്ട്രിക്കൽസ്. അപ്പോൾ അത് നമുക്ക് തൊട്ട് താഴെ നമുക്ക് ഡേറ്റും ഇൻവോയ്സ് നമ്പറും കൊടുത്തതിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യനിൽ ഇൻവോയ്സ് നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്, 789 എന്നുള്ളത്. അതുപോലെ അവിടെ കൊടുക്കുക. അതിനുശേഷം തൊട്ട് നേരെ നെയിം ഓഫ് സപ്ലയർ എന്ന കോളത്തിൽ നമുക്ക് സൺഡേ ക്രെഡിറ്റർ ശ്രീറാം ഇലക്ട്രിക്കൽസ് ആണ്, അതുപോലെ എഴുതുക. അതിനുശേഷം നമുക്ക് ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് എഴുതാം. ഇവിടെ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കി. 20 kettle at ₹400, അതായത് ഒരു കെറ്റിലിന് 400 രൂപ വെച്ച് 20 kettle പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ 20 × 400 അതാണ് 8,000 ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. തൊട്ട് അടുത്ത് പറയുന്നത് എന്തുവാണ്? സ്റ്റൗ ആണ് അല്ലെ പർച്ചേസ് ചെയ്തത്. സോ ഒരു സ്റ്റൗവിന് 120 വെച്ചിട്ട് 10 സ്റ്റൗ, സോ 10 × 120 അതാണ് 1200 ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശേഷം എന്ത് ചെയ്യണം? നമുക്ക് ഈ രണ്ട് എമൗണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ, ടോട്ടൽ പർച്ചേസ് എത്രയാണോ നടത്തിയത് അത് ആഡ് ചെയ്ത് എഴുതുക. ഇപ്പോൾ 9200 ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതിന് ശേഷമാണ് ട്രേഡ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇവിടുത്തെ ട്രേഡ് ഡിസ്കൗണ്ട് എത്രയാണ്? 20%. അപ്പോൾ ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 20% എന്ന് എഴുതിയതിന് ശേഷം ഈ 9,200 കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് 1840. ഓക്കെ ആണോ? അതിനുശേഷം ചെയ്യേണ്ടത് ടോട്ടൽ എമൗണ്ട് ആയ 9,200 നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് ആയ 1840 മൈനസ് ചെയ്ത എമൗണ്ട് എമൗണ്ട് കോളത്തിൽ കാണിക്കുക, അതാണ് 7,360 ആയിട്ട് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എത്ര ട്രാൻസാക്ഷൻസ് നമുക്കുണ്ടെങ്കിലും അത് ഇതുപോലെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ശേഷം നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും എഴുതിയതിന് ശേഷം ചെയ്യാനുള്ളത് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് നമുക്ക് നെയിം ഓഫ് സപ്ലയർ കോളത്തിൽ കൊടുക്കുക. ഏറ്റവും താഴെയായി എല്ലാ ട്രാൻസാക്ഷൻസും ഇതുപോലെ ചെയ്തതിന് ശേഷം ഓക്കെ, എന്നിട്ട് എമൗണ്ട് കോളത്തിലുള്ള എമൗണ്ട് കൂട്ടി എഴുതുക. നമ്മൾ എമൗണ്ട് കോളത്തിൽ ആദ്യത്തെ എമൗണ്ട് എത്രയാണ്? 12,420. രണ്ടാമത്തെ എമൗണ്ട് 7,360. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത എമൗണ്ടാണ് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആയി 19,780 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് പർച്ചേസ് ഡേ ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെയിൽസ് ഡേ ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. എന്താണ് സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്? സാധനങ്ങൾ കടമായി വിൽക്കുന്നത് രേഖപ്പെടുത്താനുള്ള പ്രത്യേക ചാനലാണ് സെയിൽസ് ഡേ ബുക്ക്. ഇതിൽ ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ് ഓഫ് അസറ്റ് എന്നിവ രേഖപ്പെടുത്തത്തില്ല. അതായത് സാധനങ്ങൾ രൊക്കം ക്യാഷിന് വിൽക്കുന്നതോ അതല്ലെങ്കിൽ ആസ്തി വിൽക്കുന്നതോ ഈ രണ്ട് ട്രാൻസാക്ഷൻസും സെയിൽസ് ഡേ ബുക്കിൽ രേഖപ്പെടുത്തില്ല. ഇവിടെയും സോഴ്സ് ഡോക്യുമെൻ്റായി ഉപയോഗിക്കുന്നത് കസ്റ്റമേഴ്സിന് ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന ഇൻവോയ്സ് ആണ്. ഓക്കെ, അതുപോലെ സെയിൽസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റും പർച്ചേസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റ് പോലെ തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നെയിം ഓഫ് കസ്റ്റമർ എന്നാണ് നമ്മളിവിടെ എഴുതുന്നത്. അതായത് നെയിം ഓഫ് സപ്ലയർ എന്നതിന് പകരം നെയിം ഓഫ് കസ്റ്റമർ എന്ന് എഴുതി ചേർക്കുന്നു. ബാക്കി ഡേറ്റും ഇൻവോയ്സ് നമ്പർ ലെജർ ഫോളിയോ എമൗണ്ട് അത് എല്ലാം സെയിം പർച്ചേസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റ് പോലെ തന്നെയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. ട്രാൻസാക്ഷൻസ് ഒന്ന് റീഡ് ചെയ്യാം. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ സെയിൽസ് ജേർണൽ. ഫസ്റ്റ് വൺ, 2018 April 3, സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു മഹേഷൻ കമ്പനി ആസ് പെർ ഇൻവോയ്സ് നമ്പർ 125. 4 tables at ₹3,000. 20 chairs at ₹300. സെക്കൻഡ് ട്രാൻസാക്ഷൻ, April 9, സോൾഡ് ടു രവീന്ദ്ര ട്രേഡേഴ്സ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 257. 5 tables at ₹3,600. 3 chairs at ₹800. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 10%. ഓക്കെ, സെയിൽസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റാണിത്. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് കസ്റ്റമർ, ലെജർ ഫോളിയോ ആൻഡ് എമൗണ്ട്. ഡേറ്റ് കോളത്തിൽ നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് കൊടുക്കാം, 2018 April 3. ഇൻവോയ്സ് നമ്പർ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ, 125. അപ്പോൾ നമ്മൾ അതുപോലെ ഇവിടെ എഴുതി കൊടുത്തു. നെക്സ്റ്റ് നെയിം ഓഫ് കസ്റ്റമർ ആ കോളത്തിൽ നമുക്ക് ആദ്യത്തെ സെൻട്രി ഡെപ്റ്റർ നോക്കാം ആരാന്നുള്ളത്. നമ്മൾ ആർക്കാണ് കടത്തിന്
സാധനം വിറ്റതെന്നുള്ളത് മഹേഷൻ കമ്പനി. സോ ആ പേര് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, മഹേഷൻ കമ്പനി. അതിനുശേഷം നമുക്ക് ഗുഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. ഫോർ ടേബിൾസ് അറ്റ് റുപ്പീസ് 3000. കണ്ടോ, ഒരു ടേബിളിന് 3000 വെച്ചിട്ട് നാല് ടേബിൾസ്. സോ 3000 ഇൻറ്റു ഫോർ ആണ് ഇവിടെ 12,000 ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചെയർ ആണ്. ഒരു ചെയറിന് 300 രൂപ വെച്ച് 20 ചെയർ. സോ 20 × 300, അതാണ് 6,000 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ട്രാൻസാക്ഷനിൽ ട്രേഡ് ഡിസ്കൗണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്കതിവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ രണ്ട് എമൗണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അത് എമൗണ്ട് കോളത്തിൽ എഴുതിയാൽ മതിയാവും. കണ്ടോ, 12,000 ഉം 6,000 ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് 18,000 എന്ന് എമൗണ്ട് കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ട്രാൻസാക്ഷൻ ആണെങ്കിലോ, അതിൻ്റെ അകത്തും ഇൻവോയ്സ് നമ്പർ ഉണ്ട്, ഡേറ്റ് 9 ആണ്. അപ്പോൾ 9 ഇവിടെ കൊടുത്തു. ഇൻവോയ്സ് നമ്പർ 257 മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റിനിൽ. അപ്പോൾ ഇൻവോയ്സ് നമ്പറിൻ്റെ അവിടെ 257 അതും കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ സൺഡ്രി ഡെപ്റ്റർ, അതായത് നമ്മൾ കടത്തിന് വിറ്റത് രവീന്ദ്ര ട്രേഡേഴ്സിനാണ്. സോ ആ നെയിം ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഐറ്റംസ് നോക്കാം, ഗുഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ടേബിളും ചെയറും അല്ലേ. ടേബിൾ 5 tables അറ്റ് റുപ്പീസ് 3600. ഒരു ടേബിളിന് 3600 രൂപ വെച്ച് 5 ടേബിൾ, അത് 18,000 രൂപ. അത് ഇൻറ്റു ചെയ്തിട്ടാണ് ഇവിടെ എമൗണ്ട് കൊടുക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചെയർസ് അതുപോലെ ഒരു ചെയറിന് 800 രൂപ വെച്ച് 3 ചെയർ. സോ 3 × 800, അതാണ് 2400 എന്ന് ഈ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, ട്രേഡ് ഡിസ്കൗണ്ട് എത്രയാണ്? 10% ആണ്. അപ്പോൾ ട്രാൻസാക്ഷൻ്റെ കൂടെ ട്രേഡ് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ രണ്ട് എമൗണ്ടും ആദ്യം ആഡ് ചെയ്ത് എഴുതുക. ഉണ്ട്, 18,000 ഉം 2,400 കൂടെ ആഡ് ചെയ്തിട്ട് 24,000 എന്ന് എഴുതി. അതിനുശേഷം ലെസ് ഡിസ്കൗണ്ട് അറ്റ് 10%, ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 10% എന്ന് എഴുതിയിട്ട് ഈ 20,400 10% കാൽക്കുലേറ്റ് ചെയ്ത് അതിന് തൊട്ട് താഴെയായിട്ട് എഴുതുക. അതാണ് 2040 എന്ന് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്ന്, ഓക്കെ, നമ്മൾ കടമായി വിറ്റ് ഈ എമൗണ്ടിൽ നിന്ന് ഡിസ്കൗണ്ട് 10% കുറച്ച് വേണം ഇവിടെ എമൗണ്ട് കോളത്തിൽ എഴുതാൻ. അതായത് 20,400 നിന്ന് 2040 കുറച്ചിട്ടാണ് 18,360 എന്ന് എമൗണ്ട് കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണോ? അതിനുശേഷം നമുക്ക് ഇങ്ങനെ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടോ അത്രയും ട്രാൻസാക്ഷൻസ് നമ്മളിവിടെ എഴുതുക. ശേഷം ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് എന്ന് ആ നെയിം ഓഫ് കസ്റ്റമേഴ്സ് കോളത്തിൽ എഴുതിയത് ഏറ്റവും അവസാനം എഴുതിയതിന് ശേഷം എമൗണ്ട് കോളത്തിലുള്ള എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഈ 18,000 ഈ പറഞ്ഞിരിക്കുന്ന 18,360 കൂടെ ആഡ് ചെയ്ത എമൗണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, 36,360 എന്നുള്ളത്. ഇതാണ് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ്, അതായത് ഇത്രയും രൂപയ്ക്കാണ് കടത്തിന് നമ്മൾ സാധനങ്ങൾ വിറ്റത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ പർച്ചേസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്കും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.